ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നെക്സസിന്റെ ഫിനോ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റിലുള്ള ചെറിയ ചേഞ്ചസ്, അതായത് ചെറിയ പരിഷ്കാരങ്ങൾ, അതുകൊണ്ട് എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഗുണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ നെക്സസിന്റെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്, രണ്ട് തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആണ് നെക്സസ് കൊടുക്കുന്നത്. ഒന്ന് നെക്സസ് സേവാകേന്ദ്രം എന്നുള്ള എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറയാണ്, നെക്സസിന്റെ എല്ലാ സർവീസുകളും 120 പരം സർവീസുകളും, അതിനൊപ്പം തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫിനോയുടെ ഷോറൂമും, ഇത് രണ്ടും കൂടിയാണ് നമ്മൾ സേവാകേന്ദ്രത്തിലൂടെ കൊടുക്കുന്നത്. ഇനി നെക്സസിന്റെ എക്സ്ക്ലൂസീവ് ഫിനോ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഫിനോയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാങ്കിങ് ഔട്ട്ലെറ്റ് മാത്രം. അതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് സർവീസുകളും കൂടി, നെക്സസിന്റേതായിട്ടുള്ള പാൻ കാർഡ്, അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സർവീസും കൂടി ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് സർവീസുകളിൽ വന്നിരിക്കുന്ന അപ്ഡേഷനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞങ്ങളിപ്പോൾ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം വളരെ സന്തോഷം, വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ടൈമിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഏക ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് തന്നെയായിരിക്കും. അത് എല്ലാ ബാങ്കുകൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക്, അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കുമാണ് ഇപ്പൊ പ്രവർത്തിക്കാനുള്ള അനുമതി. ഭാഗ്യവശാൽ നമ്മൾ ഫിനോ എക്സ്ക്ലൂസീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഒട്ടിക്കാം, ബാങ്കിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വാഹനത്തിൽ ഒട്ടിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ രീതിയിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാലും, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് ആയിട്ടുള്ളൂ, 1 മന്തിനുള്ളിൽ തന്നെ ഏകദേശം 20 എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകൾ നമ്മൾക്ക് വന്നു എന്നുള്ളതാണ്. ഇനി ഒരു മാലപ്പടക്കം പോലെ ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റൊരു എൻഡ് വരെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കളർ കോഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ്, ഏകദേശം ഇതേ കളർ റെഡ്. അതുപോലെ തന്നെ ഇത് റെഡാണോന്ന് എനിക്കറിയില്ല, കളർ സെൻസ് ചെയ്യുന്നതിൽ ഞാൻ വണ്ടേ പരാജയമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഡാർക്ക് റെഡ് പ്ലസ് വൈറ്റ് ആണ് ഇതിന്റെ ഒരു കളർ കോഡിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ മാലപ്പടക്കം പോലെ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ സെന്ററുകൾ ഓപ്പൺ ആവാൻ പോവുകയാണ്. എല്ലാവർക്കും അതിന്റെ ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, 20 ഫ്രാഞ്ചൈസികൾ. ഇനി കുറെ പേര് ലിസ്റ്റിലുണ്ട്, കുറെ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തുടങ്ങാനായിട്ട്, വില്ലിങ്നെസ് അറിയിച്ചവരുണ്ട്, അഡ്വാൻസ് പേ ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പം അവരോടൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സർവീസാണിത്. നിങ്ങൾ അവിടെ തുടങ്ങിയില്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും അവിടെ തുടങ്ങും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പേയ്മെന്റ് ഒക്കെ അടച്ച് ഇൻസ്പെക്ഷൻ ഒക്കെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് വേഗം നീങ്ങണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എനിവേ, നമ്മൾ മറ്റു വീഡിയോകളിൽ ഇതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ പുതുതായിട്ട് വന്ന കുറച്ച് ചേഞ്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ഏകദേശം 3-4 മുമ്പ് റിസർവ് ബാങ്ക് പുതിയൊരു ഉത്തരവ് ഇറക്കി. കാരണം ഒരുപാട് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് പല വാലറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലൂടെയും നടക്കുന്നതായിട്ട് റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുതിയൊരു ലോ ഇറക്കുകയും ചെയ്തു. ഈ ലോ പ്രകാരം ഒരാൾക്ക് അയാളുടെ ഫോൺ നമ്പറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 25,000 രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുക. 1 മാസത്തെ കണക്കാണ് പറയുന്നത്, 25,000 രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഈ ഫ്രോഡുലന്റ് ആയിട്ട് ലക്ഷക്കണക്കിന് തുക ഈ ഒരു വാലറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് RBIയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരുപാട് പരാതികൾ വരികയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇത് ഏറ്റവും കൂടുതൽ അടിയായിരിക്കുന്നത് വാലറ്റ് ബാങ്കിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് കമ്പനികൾക്കാണ്. ഈ വാലറ്റ് ബാങ്കിങ് ആയിട്ട് ഒരുപാട് കമ്പനികൾ മുന്നോട്ട് പോകുന്നതിന്റെ പേര് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ലൈസൻസ് കട്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്തിരുന്ന ഒരുപാട് വെൻഡേഴ്സിന്റെ അവസ്ഥ ഇപ്പം വളരെ ശോചനീയമാണ്. കാരണം അവർക്ക് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ മന്ത്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഇപ്പം വളരെ റെസ്ട്രിക്റ്റഡ് ആയി, ഒരു മൊബൈൽ നമ്പറിൽ 25,000 എന്നുള്ള കണക്കിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. കാരണം ചില മറ്റു ചില ഈ ഒരു വാലറ്റ് ബാങ്കിങ് സിസ്റ്റങ്ങള് 1 ലക്ഷം ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് പരസ്യമൊക്കെ കൊടുത്തിട്ട് ആളുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ എന്തായി, ബ്ലോക്ക് ആയിരിക്കുകയാണ്, നിയമം മൂലം എന്തായി ബ്ലോക്ക് ആയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫിനോ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഫിനോ ബാങ്കിന് 3 ലാക്സ് വരെ വിത്ത് KYC ട്രാൻസ്ഫർ ചെയ്യാനുള്ള
പെർമിഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫിനോ ബാങ്കിന്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഫിനോ ബാങ്കിന്റെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു സന്തോഷ വാർത്തയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് കിട്ടാനുള്ള ഒരു അവസരമായി കാരണം ഈ 25,000 മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നിടത്ത് നിങ്ങളുടെ ബാങ്കിൽ വന്ന് KYC തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് 3 ലക്ഷം ഒരു മാസം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മുടെ എല്ലാ വിപണി അത് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്റേഴ്സ് എടുത്ത എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചോളം നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് ഇത് തുടങ്ങാൻ പോകുന്നവർക്കും ഇതെന്ത് ചെയ്യാം നോട്ട് ചെയ്യാമെന്നുള്ളതാണ് കാരണം വാലറ്റ് ബാങ്കിങ്ങിൽ നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിനോ ബാങ്ക് എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ആയതുകൊണ്ടും നല്ലൊരു നിക്ഷേപം RBI നടത്തിയത് കൊണ്ടും തന്നെ ഇതിന്റെ എല്ലാവിധ ട്രാൻസാക്ഷനുകളും ഒംബുഡ്സ്മാന് കീഴിലായിട്ടാണ് നടക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒംബുഡ്സ്മാനിൽ പരാതിപ്പെടാവുന്നതാണ് RBI ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മേൽനോട്ടത്തിലുള്ള ബാങ്ക് ആയതുകൊണ്ട് തന്നെ RBIയുടെ പലിശ സിസ്റ്റം തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫിനോയിലുള്ളത് അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഒംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ് പക്ഷെ ഒരു വാലറ്റ് ബാങ്കിങ്ങിലാണ് നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ഫ്രോഡുലന്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്യാഷ് കുടുങ്ങി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അത് കസ്റ്റമറെ സംബന്ധിച്ചോളം അയാൾക്ക് മറ്റൊരു സ്ഥലത്തിലും അതുപോലെ ഉടമയെ സംബന്ധിച്ചോളം നിങ്ങൾക്കും വേറൊരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല ഇവർ ആൻസറബിൾ ആയി പോകും എന്നല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഔദ്യോഗികമായിട്ട് ചോദിക്കാനോ ഉള്ള ഒരു പെർമിഷൻ ഉണ്ടാവില്ല ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനി നിങ്ങൾക്ക് XYZ എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങൾക്ക് ഒരു വാലറ്റ് ബാങ്കിങ് തരുവാണ് ആ കമ്പനി നാളെ ഡിസോൾവ് ചെയ്തു അല്ലെങ്കിൽ അത് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഇട്ട ക്യാഷും കാര്യങ്ങൾക്കും ഒന്നും ആൻസർ ഇല്ലാതെയും പക്ഷെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ ഇടുന്ന ഓരോ കാശും RBIയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് RBI റെസ്പോൺസിബിൾ ആണ് ഒംബുഡ്സ്മാനിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് സോ ആ രീതിയിൽ എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കമ്പനിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബാങ്കിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ അട്രാക്ഷൻ ഇപ്പം സമീപത്ത് വന്നതാണ് നമ്മുടെ ഈ ഒരു ഞാൻ പറയട്ടെ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് ബാങ്ക് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഫിനോ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആകെ 2-3 എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് മാത്രമേ കേരളത്തിന് പുറത്ത് ഡയറക്റ്റ് ആയിട്ട് ഫിനോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ നെക്സസ് ഗ്രൂപ്പ് 20 എക്സ്ക്ലൂസീവ് ഫിനോ ഔട്ട്ലെറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ മുഴുവൻ 24 hours പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിങ് ശൃംഖല ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രീമിയം സർവീസിന് വേണ്ടിയിട്ട് നേരിട്ട് എത്തിച്ചേരാവുന്ന ഒരു സെന്ററും കൂടിയാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് പ്രീമിയം സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷയയിൽ ചെയ്യുന്ന സർവീസസ് അല്ല ദയവായി അക്ഷയ സർവീസുകൾ ഞങ്ങളോട് ചോദിക്കരുത് ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീമിയം ലെവൽ സേവനങ്ങളാണ് GST ഫയലിംഗ് അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ പാൻ കാർഡ് റെയിൽവേയുടെ അംഗീകൃത ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ള പ്രീമിയം ലെവലിലുള്ള എല്ലാ സർവീസുകളും കിട്ടുന്ന ഒരു അംഗീകൃത ഔട്ട്ലെറ്റ് ആണ് നമ്മളുടെ ഒരു സ്വപ്നത്തിലുള്ളത് അതാണ് നമ്മളിപ്പോൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയൊരു സർവീസും കൂടി ആഡ് ആയിരിക്കുകയാണ് ഇപ്പൊ എന്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ POSഉം അതുപോലെ ATMഉം തമ്മിലുള്ള ഡിഫറൻസ് മിനി ATMഉം POSഉം തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് മുകളിലുണ്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ അത് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും സോ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് മിനി ATM എന്നുള്ള സംവിധാനമാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പൊ സ്വൈപ്പിംഗ് മെഷീനും ഗൂഗിൾ പേയും ഒക്കെ ഉണ്ടാവും ഗൂഗിൾ പേ ഒന്നും എല്ലാ സമയവും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ സോ അധികം ആളുകളും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡിന് അക്കൗണ്ടിൽ ക്യാഷ് വേണം പക്ഷെ ക്രെഡിറ്റ് കാർഡിന് അക്കൗണ്ടിൽ ക്യാഷ് വേണ്ട ഗൂഗിൾ പേക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തോ അത് വർക്ക് ചെയ്യാറില്ല മോസ്റ്റ് പ്രോബബിളി നിങ്ങൾ മോസ്റ്റ് ടൈം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ SBIയുടെ ബാങ്കിന്റെ തകരാറ് മൂലം നടക്കുന്നില്ല അല്ലെങ്കിൽ PNBയുടെ ബാങ്കിന്റെ തകരാറ് മൂലം നടക്കുന്നില്ല എന്നൊക്കെ കാണാം പക്ഷെ ഈ ഒരു സ്വൈപ്പിംഗ് മെഷീന് ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും സോ ഇവിടെ യൂസ് ചെയ്യുന്ന POS മെഷീൻ മാറ്റിക്കൊണ്ട് POS മെഷീൻ ഒരു ചാർജ് ഉണ്ട് മന്ത്ലി ചാർജ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ സ്വൈപ്പിങ്ങിനും ചാർജ് ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ് കാണാം അപ്പൊ ഈ മിനി ATM മെഷീൻ വെക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന് ഓരോ സ്വൈപ്പിങ്ങിലും ഡെബിറ്റ് കാർഡാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു വരുമാനം വരും ക്രെഡിറ്റ് കാർഡിന് വരുമാനം വരില്ല ക്രെഡിറ്റ് കാർഡിന് ഏകദേശം 1.5% അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക കാരണം ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും എന്തില്ല പ്രൊമോഷൻ RBI പ്രൊമോട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ അല്ല കാരണം അത് കടമായതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിലെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയുള്ള ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിനൊരു കമ്മീഷൻ ആർക്ക് കിട്ടും കടക്കാരന് കിട്ടും 10,000 രൂപയ്ക്ക് 10 രൂപ ടാക്സ് പിടിച്ച് 9 രൂപ അയാൾക്ക് കിട്ടും ഈ രീതിയിൽ നിങ്ങളൊരു ATM നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളിപ്പോ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആണ്
നെക്സസിന്റെ ഫിനോ എക്സ്ക്ലൂസീവ് ഷോറൂം ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ കടകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്വൈപ്പ് മെഷീൻ എല്ലാ കടകളിലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ചാർജിനാണ് നിങ്ങൾക്ക് ഡിവൈസ് തരുന്നത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾക്ക് നമ്മൾ പാസ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്തു നിന്ന് ഒരു തുക വാങ്ങിയിട്ട് എല്ലാ ഷോപ്പിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വരുന്ന ഒരാള് ഇപ്പൊ ഒരു 10,000 സ്വൈപ്പ് ചെയ്തു, 10 രൂപ അയാൾക്ക് കിട്ടി, 9 രൂപ ടാക്സ് കഴിച്ചിട്ട് അയാൾക്ക് കിട്ടി, അതിന്റെ ഒരു 0.25% to 0.5% ആർക്ക് കിട്ടും, ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിന്റെ ഉടമയായ നിങ്ങൾക്ക് കിട്ടും. ആലോചിക്ക, നിങ്ങളുടെ നാട്ടിലുള്ള ഏത് സ്ഥാപനത്തിൽ ബിസിനസ് നടന്നു കഴിഞ്ഞാലും അതിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതല്ലേ ഹീറോയിസം അല്ലെ. അതാണ് നമ്മൾ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ എക്സ്ക്ലൂസീവ് ഷോറൂമിനും നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേര് പറയാം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം, എന്ത് പേരിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും ഈ ഡിവൈസ് കൊടുക്കുകയും ഈ ഡിവൈസ് കൊടുക്കുന്നതിൽ അതിൽ സ്വൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടൊരു ഇൻകം നിങ്ങൾക്ക് വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു അപ്ഡേഷൻ ആണ്, നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവ് ഷോറൂമിന് ഒരു അപ്ഡേഷൻ നൽകിയിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പല അപ്ഡേഷനുകളും നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ പുതിയ പുതിയ സർവീസുകൾ വരുന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂമിന് നിങ്ങൾക്ക് വീട്ടിൽ പോയി സേവനം കൊടുക്കാനുള്ള ഡിവൈസും കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് എനിവെയർ എന്നുള്ള ഡിവൈസ് കൂടി ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ആളുകളുടെ വിരൽ വെച്ച് വേണമെങ്കിൽ കാശ് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കാർഡ് വഴി എന്ത് ചെയ്യാം, കാശ് കൊടുക്കാം. ആ രീതിയിലൊക്കെ ഉള്ളൊരു സംവിധാനങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമായി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏകദേശം 8 സപ്പോർട്ട് നമ്പറുകളുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നെക്സസിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഏകദേശം 160 ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഓൾ കേരള. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ റിമെയിൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്തൊരു പ്രൊജക്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാതെ എന്ത് ചെയ്യുക, റിമെയിൻ ചെയ്യുക. പുതിയ പുതിയ ബിസിനസ്സിലെ അപ്ഡേഷൻസ് ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഈ കോവിഡ് കാലത്ത് ചെയ്യാൻ പറ്റിയ ഏക ഒരു ബിസിനസ് ഇതൊക്കെ തന്നെയുള്ളൂ. അത് മാത്രമല്ല, ഇനി ഫ്യൂച്ചറിലേക്കും ബാങ്ക് അല്ലാതെ ഒരു ബിസിനസ്സും ഇനി മുന്നോട്ട് പോകുന്നു നമുക്ക് തോന്നുന്നില്ല. കാരണം ബാങ്കിങ്ങും ഇൻഷുറൻസും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യം വരുന്ന ഒരു ബിസിനസ്സുകളാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇനി ഒരു വരുന്ന ഫ്യൂച്ചർ ഇയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ്സും നാട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആയിരിക്കും ഇത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിന്റെ സാധ്യതകളൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എനിവേ, ഐ എം സൈനിങ് ഓഫ്. സജിത് നായർ, താങ്ക് യു.